never slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could run. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് HL പ്രജണ്ടിനെ കുറിച്ചാണ്. പ്രജണ്ട് നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത നമ്മുടെ സ്വന്തം ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ. അത് അപ്പോൾ ഈ പ്രജണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. പ്രജണ്ടിൻ്റെ വീഡിയോ ചെയ്യണം, പ്രജണ്ടിൻ്റെ വീഡിയോ ചെയ്യണമെന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടത്. എന്നിട്ടും ഞാൻ വിചാരിച്ചു ഇപ്പോഴും വീഡിയോ ചെയ്യേണ്ട, കാരണം അത് ഒരു ഡീറ്റെയിൽ അനാലിസിസ് നടത്താനുള്ള സമയമായിട്ടില്ല എന്നെനിക്ക് തോന്നി. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഡീറ്റെയിൽ അനാലിസിസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ ഒരു യുദ്ധത്തിലൊക്കെ പങ്കെടുക്കണം. അപ്പോൾ ഈ ഹെലികോപ്റ്റർ യുദ്ധത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൗർഭാഗ്യകരമായ സിറ്റുവേഷൻ, അതായത് നമ്മുടെ രാജ്യം യുദ്ധത്തിലാകുന്നൊരു സിറ്റുവേഷൻ. അത് എന്നെ നിങ്ങളെപ്പോലെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ദുഃഖകരമായ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഏതായാലും നമുക്കിന്ന് നമ്മുടെ സ്വന്തം ഹെലികോപ്റ്റർ HL പ്രജണ്ട് എന്ന് പറയുന്ന ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററിനെ, നമ്മുടെ സ്വന്തം അറ്റാക്ക് ഹെലികോപ്റ്ററിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു കോംബാറ്റ് ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററിൻ്റെ നിർമ്മാണത്തിലേക്ക് ഇന്ത്യ വെച്ച ആദ്യ ചുവടാണ്. അതായത് നമുക്കിതിന് മുമ്പ് ഈ മേഖലയിൽ ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കി യാതൊരു പരിചയമില്ല. നമുക്ക് ഹെലികോപ്റ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ പരിചയമുണ്ട്. എന്നിരുന്നാലും ഇങ്ങനൊരു അറ്റാക്ക് ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ, അതായത് അറ്റാക്ക് ഹെലികോപ്റ്റർ സാധാരണ ഒരു യാത്രാ ഹെലികോപ്റ്ററിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ടാക്ടിക്കൽ ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററിനെയൊക്കെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ്. വളരെ അജയലായിട്ടും വളരെ സ്റ്റെൽത്തിയായിട്ടും അതുപോലെ തന്നെ വളരെയധികം ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് അത് അറ്റാക്ക് നടത്താൻ വേണ്ടി നിർമ്മിക്കുന്ന ഒരു വാർ മെഷീനാണ് അറ്റാക്ക് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത് വളരെ വ്യത്യസ്തമായ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഈ കാര്യം എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പൊതുവേ കാണുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹെലികോപ്റ്റർ ഉണ്ടാക്കി, ഈ ഹെലികോപ്റ്റർ ലോകത്തിൽ ഏറ്റവും മികച്ച അറ്റാക്ക് ഹെലികോപ്റ്റർ ആണെന്നുള്ള രീതിയിൽ ഇതിനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ഒരുപാട് വീഡിയോകൾ കാണാനിടയായി. അതായത് ഇത് നമ്മൾ വെച്ച നമ്മൾ ഈ രംഗത്തേക്ക് വെച്ച ആദ്യ ചുവടാണ്. ഒരിക്കലും ഇതിനെ കയറി അപ്പാച്ചയായിട്ടോ അല്ലെങ്കിൽ അലിഗേറ്ററായിട്ടോ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെലികോപ്റ്ററുകൾ നിർമ്മിച്ച് പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള ആൾക്കാർ നിർമ്മിച്ച ഹെലികോപ്റ്ററാണ്. അല്ലെങ്കിൽ അപ്പാച്ചയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അപ്പാച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രൂവൺ ആയിട്ടുള്ള വാർ മെഷീനുകളിൽ ഒന്നാണ്. അതായത് എഴുപതുകളുടെ ആദ്യം എന്ന് പറഞ്ഞാൽ 1975 അപ്പാച്ച ഹെലികോപ്റ്റർ അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് അമേരിക്കയായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു ഹെവി അറ്റാക്ക് മെഷീനാണ് അപ്പാച്ച ഹെലികോപ്റ്റർ. അപ്പാച്ച ഹെലികോപ്റ്ററുമായിട്ട് ഡയറക്റ്റ് ഈ ഹെലികോപ്റ്ററിനെ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയായൊരു നടപടിയല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും രണ്ട് കാറ്റഗറി വരുന്ന രണ്ട് തരം ഹെലികോപ്റ്ററാണ്. അതായത് ഒന്നൊരു ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ, മറ്റൊരു ഹെവി അറ്റാക്ക് മെഷീനുമാണ്. അതായത് അപ്പാച്ചയും നമ്മുടെ LCHനെ തമ്മിൽ, അപ്പാച്ചയും നമ്മുടെ പ്രജണ്ടിനെ തമ്മിൽ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂസിലെയും മൈക്ക് ടൈസനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന പോലെയാണ്. രണ്ടും രണ്ട് ക്ലാസ്സിൽ വരുന്ന രണ്ട് തരം പോരാളികളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു സാധനം ഇതുപോലെ എന്തെങ്കിലും ഒരു ആയുധം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആയുധം മേടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പൊതുവേ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച സാധനമാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തള്ളിമറിക്കും. അത് ശരിയായൊരു നടപടിയാണ്. അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യം അത്ര വലിയ ഡെവലപ്ഡ് കൺട്രി ഒന്നുമല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു രംഗത്തേക്ക് ഒരു ചുവട് വെക്കുമ്പോൾ അതിന് അതിൻ്റെതായ പോരാളികളുണ്ടാവും. ചിലപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ അതിൻ്റെതായ കാലതാമസം വേണ്ടി വരും. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ R&D വർക്ക് ചെയ്യുമ്പോഴത്തേന് അതിൽ കാലതാമസം വരും. പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് പ്രഷർ വരും. പിന്നെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് വരും. അങ്ങനെയൊക്കെ വരും. കാരണം ഇത് ഡെവലപ്മെൻറ്റ് പീരീഡ് താമസിക്കുക അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടെക്നോളജി പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടും ഒക്കെ വരും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തുടക്കക്കാരൻ എല്ലാ മേഖലയിലും ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇത് ഈ ഹെലികോപ്റ്ററിൻ്റെ കാര്യത്തിലും വന്നിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ രാജ്യത്ത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഉണ്ടാകും. അതായത് ഇപ്പം നമ്മളൊരു പുതിയ തോക്കുണ്ടാക്കിയാലും പുതിയൊരു ഹെലികോപ്റ്റർ ഉണ്ടാക്കിയാലും പുതിയൊരു വിമാനം ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ പുതിയത് എന്തുണ്ടാക്കിയാലും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണോന്നൊന്നും നിർബന്ധമില്ല. പിന്നെ നിരന്തരമായിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്താണ് ഒരു ബെസ്റ്റ് പ്രോഡക്റ്റായിട്ട് മാറ്റുന്നത്. അതിനൊക്കെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ബഹിരാകാശത്തിൽ ഉപഗ്രഹം പെടുന്നൊരു സാധനമുണ്ട്, PSLV എന്ന് പറഞ്ഞത്. PSLV എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ലോ ലെവലിൽ മറ്റൊരു വിദേശ രാജ്യങ്ങൾ ഫ്രാൻസിൻ്റെയും അതുപോലെ USA ഒക്കെ ടെക്നോളജി കടം വാങ്ങി അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് പടിപടിയായിട്ട് ഡെവലപ്പ് ചെയ്ത് അതിനെ ഇന്ന് PSLV നിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊമേഴ്സ്യൽ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളാണ്. അതായത് വളരെയധികം രാജ്യങ്ങൾ, അതായത് വളരെയധികം എണ്ണം സാറ്റലൈറ്റുകൾ വളരെ കുറഞ്ഞ ചെലവിൽ ബഹിരാകാശത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് അത് മാറി.
അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒരു സാധനം ഉണ്ടായി വന്ന ഉടനെ കയറി ഇതിനെ അപ്പാച്ചയായിട്ടോ അല്ലെങ്കിൽ അലിഗേറ്ററായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടർക്കിയുടെ ഹെലികോപ്റ്ററായിട്ടോ അല്ലെങ്കിൽ മംഗുസ്തായിട്ടോ ഒന്നും കമ്പയർ ചെയ്യൽ. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ഹെലികോപ്റ്ററിലേക്ക് തിരിച്ചോളം. അപ്പം ഈ എൽസിജിനെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ എച്ച് എൽ പ്രജണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ഹെലികോപ്റ്ററാണ്. ഇന്ത്യക്ക് വേണ്ടി തന്നെ, ഇന്ത്യയുടെ ജിയോഗ്രാഫിക്കലായിട്ടും അല്ലെങ്കിൽ ക്ലൈമാറ്റിക്കായിട്ടും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഫാക്ടേഴ്സിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിർമ്മിച്ചെടുത്ത ഒരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഇങ്ങനൊരു ഹെലികോപ്റ്റർ നമുക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഇതുപോലൊരു ഹെലികോപ്റ്റർ പുറത്തുനിന്ന് മേടിച്ചാൽ പോരാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ ഒരു വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനൊരു ഹെലികോപ്റ്റർ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇങ്ങനൊരു ഇൻഡിജിനസ് ആയിട്ടൊരു ഹെലികോപ്റ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ, തത്വത്തിൽ നമുക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസിനായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പറേഷനായിട്ടോ ഒന്നും നമുക്ക് ഒരു വിദേശ രാജ്യത്തെയും ആശ്രയിക്കേണ്ടതായിട്ട് വരത്തില്ല. നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനൊരു ഡെവലപ്മെൻറ്റ് ഇവിടെ നടക്കുമ്പോഴത്തേക്കിനെ നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ മൊത്തത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അത് വളരെ വേഗത്തിലാവും. അതായത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യാൻ ബഡ്ജറ്റുള്ള ഒരു മേഖലയാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൻസിലൊരു പുതിയ ടെക്നോളജി, നമ്മൾ പുതിയൊരു കാര്യം നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴത്തേന് അത് നമ്മുടെ രാജ്യത്തുള്ള സമഗ്രമായിട്ടുള്ള ടെക്നോളജിക്കൽ ഗ്രോത്തിനെ അത് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് ഇവിടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല, അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമഗ്ര വികസനത്തിന് കാരണമായി തീരും, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അതുകൊണ്ടാണ് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി എൽസിജിയിലേക്ക് വന്നു. എൽസിജിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ എൽസിജിൻ്റെ കഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ കഥ തുടങ്ങുന്നത് ഏതാണ്ട് കാർഗിൽ വാറിൻ്റെ സമയത്താണ്. കാർഗിൽ വാറിൻ്റെ സമയത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാർഗിൽ വാറൊക്കെ നടക്കുന്നതിന് വളരെ മുമ്പ് തന്നെ നമ്മുടെ എയർഫോഴ്സും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയൊക്കെ ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ വേണം എന്നുള്ളൊരു ആവശ്യമായിട്ട് മുന്നോട്ട് വന്നു. അത് പലതവണ ഈ ആവശ്യം അവർ ഇന്ത്യ ഗവൺമെൻറ്റിന് മുന്നിലേക്ക് വെച്ചു. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തി കാക്കുന്നത് ഹിമാലയ പർവ്വതമാണ്. അത് ഹിമാലയ പർവ്വതം അതിർത്തി കാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും സംഘർഷഭരിതമായ അതിർത്തി പ്രദേശങ്ങൾ കടന്നു പോകുന്നതെല്ലാം ഈ ഹിമാലയ പർവ്വത മേഖലകളിലൂടെയാണ്. അതായത് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി സിയാച്ചിൻ ഗ്ലേഷ്യർ, അത് നമ്മുടെ കയ്യിലാണ്. ആ സിയാച്ചിൻ ഗ്ലേഷ്യർ, അത് തണുത്തുറഞ്ഞ ആ സിയാച്ചിൻ ഗ്ലേഷ്യർ യുദ്ധം ചെയ്യാൻ വിധിക്കപ്പെട്ടതാണ് നമ്മുടെ സൈനികർ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ ഉയരത്തിൽ പറക്കാൻ പറ്റുന്ന ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ നമ്മളെ സംബന്ധിച്ചും വളരെ അത്യാവശ്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ ആർമിയുടെ എയർഫോഴ്സിൻ്റെ ആവശ്യം ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. അവൾ അങ്ങനെ നമ്മുടെ കാർഗിൽ വാർ സംഭവിക്കുന്നു. കാർഗിൽ വാറിനെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ എന്താ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാർഗിൽ സെക്ടറിൽ, അതായത് ടോളോളിങ്ങിലും അല്ലെങ്കിൽ ടൈഗർ ഹിൽസിലുമൊക്കെ വളരെ ഉയരമുള്ള പർവ്വത പ്രദേശങ്ങളിൽ നമ്മുടെ തന്നെ ബംഗറുകളിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാർ കയറി അതിവിടെ ഇരിപ്പുറപ്പിച്ചു. അപ്പോൾ അമ്മരെ അവിടുന്ന് തുരത്താൻ വേണ്ടിയാണ് നമ്മുടെ കാറുകൾ മാറെന്ന് പറഞ്ഞ ഓപ്പറേഷൻ വിജയം നടത്തുന്നത്. അപ്പം ഈ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ അറ്റാക്ക് നടത്താൻ വേണ്ടി ഇന്ത്യൻ ആർമി ക്ലോസ് എയർ സപ്പോർട്ടിന് വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സിനെ സമീപിക്കുന്നു. അപ്പം ഇവിടെ ഈ നുഴഞ്ഞുകയറ്റക്കാരൊക്കെ താവളം ഉറപ്പിച്ചിരിക്കുന്ന ഈ ബംഗറുകളൊക്കെ ഉള്ളത് ഏതാണ്ട് 15,000 ഉയരത്തിലുള്ള പർവ്വത പ്രദേശങ്ങളിലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള അറ്റാക്ക് ഹെലികോപ്റ്റർ, അതായത് അറ്റാക്ക് ഹെലികോപ്റ്റർ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ റഷ്യൻ നിർമ്മിത MI-35 ഗൺഷിപ്പാണ് നമ്മുടെ ഉള്ള MI-35 ഗൺഷിപ്പ് ഹെലികോപ്റ്റർ. അപ്പോൾ ഈ MI-35 പറക്കാൻ പറ്റുന്ന ഉയരം എന്ന് പറഞ്ഞാൽ 13,000 അത്രയൊക്കെ ഉള്ളൂ. അതിന് മേളിലോട്ട് പറക്കാൻ 13,000 തന്നെ പറക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ MI-35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശം ഹെലികോപ്റ്റർ ഒന്നുമല്ല. ഇതിൻ്റെ സർവീസ് സീലിംഗ് നമ്മുടെ ആവശ്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറവാണെന്നുള്ളൂ. വളരെ കേപ്പബിൾ ആയിട്ടുള്ള അറ്റാക്കിംഗ് മെഷീൻ തന്നെയാണ് MI-35. പക്ഷേ MI-35 കൊണ്ട് ഇവിടെ യാതൊരു പ്രയോജനം അത്ര ഉയരത്തിൽ ഈ 15,000 അല്ലെങ്കിൽ 16,000 ഉയരത്തിലേക്കൊന്നും ഇത് പറത്തി പോകാൻ പറ്റത്തില്ല. എല്ലാ 13,000 പറക്കുന്ന അതിന് മുകളിലോട്ട് ഒരു കാരണവശാലും ഈ ഹെലികോപ്റ്റർ പറത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അത് സസ്റ്റെയിൻ ചെയ്തില്ല ഹൈറ്റ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് അവരുടെ വിൽ പവർ അല്ലെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ ജവാന്മാരുടെ ആ പോരാളികളുടെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രം ഈ പ്രദേശങ്ങളിലെല്ലാം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അറ്റാക്ക് നടത്തി. അതായത് അതിനുവേണ്ടി അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 15,000 ഉയരത്തിലേക്ക് പറക്കാൻ പറ്റുന്ന അത്രയും സർവീസ് സീലിംഗ് ഉള്ള ഇന്ത്യയുടെ പക്കലുള്ള ഒരേ ഒരു ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ MI-17 എന്ന് പറയുന്ന ഹെലികോപ്റ്ററാണ്. MI-17 ആ സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ ടാക്ടിക്കൽ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ്. MI-17 വെപ്പണൈസ്ഡ് വേർഷനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഈ ടാക്ടിക്കൽ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഈ MI-17 നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററാക്കി അങ്ങ് മാറ്റി. അറ്റാക്ക് ഹെലികോപ്റ്ററാക്കി എന്ന് മാറ്റി എന്ന് പറഞ്ഞാൽ അതിനെ പാർട്സ് എല്ലാം വെളിയിൽ നിന്ന് വരുത്തിച്ച് പുതിയ പുതിയ പാർട്സൊക്കെ പിടിപ്പിച്ച് അലിഗേറ്റർ പോലത്തെ ഒരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ അപ്പാച്ച പോലത്തെ ഒരു ഹെലികോപ്റ്ററൊക്കെ ആക്കി മാറ്റി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലേക്ക് റോക്കറ്റ് പോഡുകളും ഈ ഫ്ലെയർ ഡിസ്പെൻസേഴ്സും ഒക്കെ പിടിപ്പിച്ചുകൊണ്ട് ഇത് ഉപയോഗിച്ചൊരു അറ്റാക്ക് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാക്കി ആ യാത്രാ ഹെലികോപ്റ്ററെ മാറ്റിയാണ് ചെയ്തത്. അങ്ങനെ നൂബ്ര വാരിയേഴ്സിൻ്റെ 4 ഈ MI-17 ഹെലികോപ്റ്ററിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ അതിലേക്ക് കൺവേർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഈ റോക്കറ്റ് പോഡുകൾ ഘടിപ്പിച്ചിട്ട് ഇവർ അത് ഉപയോഗിച്ച് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് അറ്റാക്ക് നടത്തി. പിന്നെ അങ്ങോട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. ആ കഥ എന്താണെന്ന് ഞാൻ പിന്നീട് ഒരിക്കൽ സമയം പോലെ വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിക്കാം. അപ്പം
നമുക്ക് എൽ സി എച്ചിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ പറഞ്ഞ സംഭവത്തോടെ, ഈ കാർഗിൽ വാറിൽ നടന്ന ഈ സംഭവത്തോടു കൂടിയത് ഇന്ത്യ ഗവൺമെന്റിന് മനസ്സിലായി എന്താണ് ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററിന്റെ യുദ്ധത്തിലുള്ള റോളെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അത് മനസ്സിലായതുകൊണ്ട് നമ്മുടെ എൽ സി എച്ച് ഹെലികോപ്റ്റർ ഉണ്ടായെന്ന് മാത്രമല്ല, നമുക്ക് ഇന്നറിയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച അറ്റാക്ക് ഹെലികോപ്റ്റർ ആയിട്ടുള്ള അപ്പാച്ചെ ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമാണ്. ഇതിനൊക്കെ കാരണം കാർഗിൽ വാറാണ്. കാർഗിൽ വാറിൽ നടന്ന ഇതുപോലുള്ള പല സംഭവങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് നമ്മുടെ എയർഫോഴ്സിന്റെ ആർമിയുടെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഫൈറ്റിംഗ് മെഷീൻസ് വന്നു ചേർന്നത്. ഇപ്പോൾ ഈ എൽ സി എച്ചിലേക്ക് വരികയാണെങ്കിൽ 2006 നമ്മുടെ എച്ച് എൽ ഇതിന്റെ ഡെവലപ്മെന്റ് ആരംഭിക്കുന്നു. ഇപ്പോൾ 2006 ഡെവലപ്മെന്റ് ആരംഭിച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത എച്ച് എൽ ധ്രുവ് എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്ററുണ്ട്. ധ്രുവ് ഒരു മൾട്ടി യൂട്ടിലിറ്റി ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഈ എച്ച് എൽ ധ്രുവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്രചണ്ഡ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത്. അപ്പം ഈ മൾട്ടി യൂട്ടിലിറ്റി ഹെലികോപ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ മൾട്ടി യൂട്ടിലിറ്റി ഹെലികോപ്റ്ററിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ നിർമ്മിക്കുക എന്ന് പറയുന്നത് ലോകത്തിൽ പല രാജ്യങ്ങളും ചെയ്ത് വിജയിച്ച ഒരു ഫോർമുലയാണ്, വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അതായത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ അറ്റാക്ക് ഹെലികോപ്റ്റർ, അതായത് ബെൽ AH-1 കോബ്ര. ഈ ബെൽ AH-1 കോബ്രയെ അമേരിക്ക സൃഷ്ടിക്കുന്നത് ബെൽ UH-1 ഹൂയി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹെലികോപ്റ്റർ എന്ന് വിളിക്കാൻ പറ്റുന്ന മൾട്ടി യൂട്ടിലിറ്റി ഹെലികോപ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തുന്നത്. അപ്പോൾ ഹൂയി ഹെലികോപ്റ്ററിനെ കുറിച്ചും അല്ലെങ്കിൽ കോബ്രയെക്കുറിച്ചും ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ ഒറിജിനെ കുറിച്ച്, അറ്റാക്ക് ഹെലികോപ്റ്ററിൻ്റെ ഒറിജിനെ കുറിച്ച്, ആ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഡെവലപ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഏതായാലും ഈ ഒരു ഫോർമുല, യൂട്ടിലിറ്റി ഹെലികോപ്റ്ററിൽ നിന്നും ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രൂവൺ ആയിട്ടുള്ള ഫോർമുലയാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഈ സാങ്കേതികവിദ്യ, ഈ അറ്റാക്ക് ഹെലികോപ്റ്റർ എന്ന് പറയുന്ന സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള സമയം, അത് നമുക്ക് വളരെയധികം ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഡെവലപ്മെൻറ്റൽ കോസ്റ്റ്, R&D വർക്കിന് വേണ്ടി വരുന്ന ബഡ്ജറ്റ്, അതിൽ നമുക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. തന്നെയുമല്ല ഇത് പ്രൊഡക്ഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മാനുഫാക്ചറിങ് കോസ്റ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സേവ് ചെയ്യാൻ സാധിക്കും. മാനുഫാക്ചറിങ് കോസ്റ്റിൽ സേവ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ പാർട്സ് നമ്മൾ ഷെയർ ചെയ്യുമല്ലോ, അതായത് ധ്രുവിൻ്റെയും പ്രചണ്ടായും കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിൻ്റെ മോട്ടോർ ഷാഫ്റ്റ് സിസ്റ്റം സെയിം ആണ്, അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ സെയിം ആണ്, അതുപോലെ ഇതിൻ്റെ ഒരുപാട് പാർട്സുകൾ നമ്മൾ ഷെയറിങ് വരുന്ന കാരണം തന്നെ നമുക്ക് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് നമുക്ക് വളരെയധികം ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഏതാണ്ട് 2006 നമ്മുടെ എച്ച് എൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ആരംഭിച്ചു. അങ്ങനെ 2006 ആരംഭിച്ച ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു. 2010 കൂടി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തി. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ 4 പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കിയാണ് എച്ച് എൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങൾ നടത്തുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 2010 ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തുന്നു. അപ്പം ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തി, ആ 2010 തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാച്ചിൻ ഗ്ലേഷ്യർ പോലത്തെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയിൽ ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 2010 തന്നെ നമ്മൾ ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ കൊണ്ട് ഇതിനെ ലാൻഡ് ചെയ്യിച്ചു. ലാൻഡ് ചെയ്യിച്ചപ്പോൾ മാത്രം പോരല്ലോ, നമുക്ക് അവിടുന്ന് പറത്തി പൊക്കുകയും ചെയ്യണമല്ലോ. അങ്ങനെ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ നിന്ന്, അതായത് 15,800 ഉയരത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ അറ്റാക്ക് ഹെലികോപ്റ്ററായിട്ട് നമ്മുടെ LCH മാറുകയാണ്. അതും അത് പിച്ച വെച്ച് തുടങ്ങിയ കാലത്ത് തന്നെ. അപ്പോൾ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ മാത്രമല്ല, നമ്മുടെ രാജസ്ഥാനിൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ ബോർഡറിൽ നമുക്ക് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അവിടെ എല്ലാം കൂടി ഈ സാധനം ടെസ്റ്റ് ചെയ്ത്, അതായത് -18°C എന്നത് 42°C വരെയുള്ള ഒരു വലിയ ടെമ്പറേച്ചർ ബാൻഡിൽ പടർന്നു കിടക്കുന്ന ഇന്ത്യയുടെ വിവിധ ക്ലൈമാറ്റിക് സോണുകളിൽ, വിവിധ വെതർ കണ്ടീഷനിൽ, വിവിധ ജിയോഗ്രാഫിക്കൽ കണ്ടീഷനിൽ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനെ ഒരു ഹെലികോപ്റ്ററായിട്ട്, ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററായിട്ട് പരിഗണിച്ചത്. അല്ലാതെ ചുമ്മാ അങ്ങ് LCH പ്രചണ്ടായിട്ട് മാറിയതൊന്നുമില്ല, വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ സാധനമാണിത്. അവൻ പറഞ്ഞു വരുമ്പോഴത്തേനും ഇതൊരു മൾട്ടിമിഷൻ പ്ലാറ്റ്ഫോമാണ്. മൾട്ടിമിഷൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരം കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ സാധിക്കും. അത് ഒരുപാട് തരം കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൈനിക മൂവ്മെൻറ്റ് നടത്തുമ്പോൾ അതിനുവേണ്ട ക്രോസ് എയർ സപ്പോർട്ട് തുടങ്ങി ഒരു എനിമി ടെറിട്ടറിയിൽ, ഒരു ശത്രുവിൻ്റെ പടപ്പാളയത്തിലിട്ട് കടന്നു കയറി ആക്രമിക്കാൻ വരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വാർ മെഷീനാണ് നമ്മുടെ LCH. അപ്പോൾ നമ്മൾ ഈ LCHനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ എച്ച് എൽ ധ്രുവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ആ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഹെലികോപ്റ്റർ നിർമ്മിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ധ്രുവിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച മറ്റൊരു ഹെലികോപ്റ്റർ കൂടെ നമുക്കുണ്ട്. അതായത് എച്ച് എൽ രുദ്ര എന്ന് പറയുന്ന ഒരു ആംഡ് ഹെലികോപ്റ്ററും കൂടെ നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോകൾ കണ്ടു നോക്കിയപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ എച്ച് എൽ രുദ്ര എന്ന് പറയുന്ന ഹെലികോപ്റ്ററും ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററാണെന്നുള്ള രീതിയിൽ പലരും പറയുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എച്ച് എൽ രുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു അറ്റാക്ക് ഹെലികോപ്റ്റർ, നമുക്കതിനെ പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ പറ്റത്തില്ല. അതായത് എച്ച് എൽ രുദ്ര ബേസിക്കലി നമ്മുടെ എച്ച് എൽ ധ്രുവിൻ്റെ ഒരു ആംഡ് വേരിയൻ്റ് ആണ്. പക്ഷേ നമ്മൾ പ്രചണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററാണ്, ട്രൂ അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. ഇത് നമ്മൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എച്ച് എൽ രുദ്ര ഇതിലൊരു 14 പാസഞ്ചേഴ്സിനെ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് വേണമെങ്കിൽ ഇതിന് അറ്റാക്കും ചെയ്യാൻ സാധിക്കും, അതിൽ നിന്ന് റോക്കറ്റുകളും മിസൈലും ഒക്കെ ആ പോകുന്ന പോക്കിൽ പ്രയോഗിക്കാൻ സാധിക്കും. പക്ഷേ പ്രചണ്ഡ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പ്രചണ്ഡ് പ്യുവർ അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റും ഗണ്ണറും ആയിട്ട് രണ്ട് മനുഷ്യന്മാരുണ്ട്, പിന്നുള്ളത് ആയുധങ്ങളാണ് ഇതിലുള്ളത്.
അതായത് പ്രചണ്ഡും രുദ്രയും ഒരു അമ്മ ഒറ്റ മക്കളാണ്. പക്ഷേ അത് തമ്മിലുള്ള അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. പ്രചണ്ഡ രുദ്രയെക്കാളും സ്റ്റെൽത്തിയറാണ്, അജയിലാണ്, ഹൈലി മെനുവറാണ്, അതിലും ഫാസ്റ്ററാണ്. അതുപോലെ തന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ഹെലികോപ്റ്ററും കൂടിയാണ്. അതായത് എച്ച് എൽ രുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഹാക്ക് ഹെലികോപ്റ്ററിൻ്റെയൊക്കെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഹെലികോപ്റ്ററാണ്. അതേസമയം എൽ സി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. രുദ്ര എന്ന് പറയുന്നത് ധ്രുവിൻ്റെ ഒരു വെപ്പണൈസ്ഡ് വേർഷൻ ആയതുകൊണ്ടാണ് രുദ്ര വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചത്. അതിന് പ്രത്യേകിച്ച് വലിയ സ്ട്രക്ചറൽ ചേഞ്ചുകളൊന്നും വരുത്തേണ്ട കാര്യം വന്നില്ല. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചത്. പക്ഷേ പ്രചണ്ട് അങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ്ലി ആ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ വളരെയധികം സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ വരുത്തിയാണ് ധ്രുവിനെ ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്യാൻ ഇത്രയധികം കാലതാമസം വേണ്ടി വന്നത്. ഇനി നമുക്ക് ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കാൻ പറ്റുന്ന അറ്റാക്ക് ഹെലികോപ്റ്ററാണ് നമ്മുടെ പ്രചണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സർവീസ് സീലിംഗ് ഉള്ള അറ്റാക്ക് ഹെലികോപ്റ്റർ അതാണ്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് രണ്ട് ക്രൂ മെമ്പേഴ്സ് ചേർന്നാണ്, അതായത് പൈലറ്റും ഗണ്ണർ അഥവാ വെപ്പൺ ഓപ്പറേറ്ററും. അപ്പോൾ ടാൻഡം സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഉള്ളത്. ടാൻഡം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മുന്നിൽ ഗണ്ണർ, അയാൾക്ക് തൊട്ട് പുറകിലായിട്ട് പൈലറ്റ്. ഇങ്ങനെയാണ് എൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ എൽ സി എച്ചിൻ്റെ ഗ്ലാസ് കോക്പിറ്റ് എക്യുപ്മെൻ്റ് വൈസും ടെക്നോളജി വൈസും വളരെ മോഡേൺ ആണ്. അതിൽ മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേ അടങ്ങുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് ഏവിയോണിക്സ് ആൻഡ് ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടാർഗറ്റ് അക്വിസിഷൻ ആൻഡ് ഡെസിഗ്നേഷൻ സിസ്റ്റം ഉണ്ട്, ടി എ ഡി എസ് സിസ്റ്റം. ഈ ടി എ ഡി എസിൻ്റെ മറ്റൊരു പ്രധാന ഘടകമാണ് പൈലറ്റിൻ്റെ ഹെൽമെറ്റ് മൗണ്ടഡ് സിസ്റ്റം, അതായത് എച്ച് എം എസ്. അപ്പോൾ ഈ സിസ്റ്റമാണ്, ഈ ഹെൽമെറ്റ് മൗണ്ടഡ് സിസ്റ്റമാണ് ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോഴത്തേന് ടാർഗറ്റിങ്ങിനായിട്ടും അല്ലെങ്കിൽ ട്രിഗറിങ്ങിനായിട്ടും ഉപയോഗിക്കുന്നത്. അതായത് പറഞ്ഞതിനും വലിയ കാര്യമൊന്നുമില്ല, ഈ ഹെൽമെറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ എച്ച് എം എസ് ഉപയോഗിച്ച് പൈലറ്റ് എങ്ങോട്ട് നോക്കുന്നോ അങ്ങോട്ട് നമ്മുടെ ഗണ്ണും മിസൈലും ഒക്കെ പോയിൻ്റ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ട് എയിം ചെയ്യും. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ പ്രചണ്ട ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോക്ക്പിറ്റും അതുപോലെ എഞ്ചിനും ഒക്കെ ആർമർ പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ആർമറിന് വളരെ ഹെവി കാലിബർ ബുള്ളറ്റുകളെയൊക്കെ തടുക്കാൻ സാധിക്കും. അതായത് അതിൻ്റെ 7.62 മുതൽ 12.7 mm വരെ ആ ഒരു റേഞ്ചിൽ വരുന്ന ബുള്ളറ്റുകളൊക്കെ ഇതിന് തടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സെൽഫ് സീലിംഗ് ടൈപ്പ് ഫ്യൂവൽ ടാങ്ക് ആണ്. അങ്ങനെ ഈ ഹെലികോപ്റ്റർ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ ഇതിലുള്ളത് ഒരു ട്വിൻ റോട്ടർ സിസ്റ്റമാണ്, അതായത് മെയിൻ റോട്ടറും ഒരു ടെയിൽ റോട്ടറും അടങ്ങുന്ന ഒരു ട്വിൻ റോട്ടർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ലാൻഡിംഗ് ഗിയർ ട്രൈസിക്കിൾ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്താണെന്നൊക്കെ പറഞ്ഞാലും ഇതിന് പ്രാക്ടിക്കലി നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഫ്രഞ്ച് കണക്ഷൻ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. അത് ഫ്രഞ്ച് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ ഇതിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് എൽ എച്ച് വൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എച്ച് എൽ ടർബോമെക്കാ ശക്തി വൺ എന്ന് പറയുന്ന എഞ്ചിനാണ്. അപ്പോൾ ഈ ടർബോമെക്കാ ശക്തി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിട്ട് 1400-2006 എഞ്ചിൽ ഷാഫ്റ്റ് ഫോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടർബോ ഷാഫ്റ്റ് എഞ്ചിനാണ്. ഇത്തരം രണ്ട് എഞ്ചിനുകൾ, ടിൻ എഞ്ചിൻ സെറ്റപ്പാണ് നമ്മുടെ ഇതിലുള്ളത്. അപ്പോൾ ഈ എഞ്ചിൻ, ഈ ടർബോമെക്കാ ശക്തി അല്ലെങ്കിൽ എച്ച് എൽ വൺ എന്ന് പറയുന്ന ഈ എഞ്ചിൻ ബേസിക്കലി ഫ്രഞ്ച് മാനുഫാക്ചർ ആയിട്ടുള്ള സഫ്രാൻ്റെ അർഡിനിൻ എന്ന് പറയുന്ന എഞ്ചിൻ്റെ ഇന്ത്യൻ പതിപ്പാണ്, ഇന്ത്യനൈസ്ഡ് വേർഷനാണ്. ഇന്ത്യനൈസ്ഡ് വേർഷൻ എന്നല്ല, ഈ സാധനത്തിന് നമ്മുടെ ധ്രുവ് സീരീസിലുള്ള ഹെലികോപ്റ്റർ, ഈ പറഞ്ഞ ധ്രുവ്, രുദ്ര അല്ലെങ്കിൽ പ്രചണ്ഡ്, ഈ പറഞ്ഞ ഹെലികോപ്റ്ററുകളെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി നമ്മളതിനെ മോഡിഫൈ ചെയ്ത് ഈ രൂപത്തിലാക്കി മാറ്റിയിരിക്കുന്നതാണ്. അപ്പം ബേസിക്കലി അത് ആ എഞ്ചിൻ തന്നെയാണ്, അതിൽ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു ഫ്രഞ്ച് കണക്ഷൻ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ സ്പെസിഫിക്കേഷൻ പരിശോധിക്കാൻ വേണ്ടി നമുക്കൊരു റഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മുടെ അപ്പാച്ചെ നമുക്കൊന്ന് റെഫർ ചെയ്യാം. അപ്പോൾ അപ്പാച്ചെ ഇതൊന്ന് രണ്ട് കാറ്റഗറിയിൽ വരുന്ന ഹെലികോപ്റ്ററാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആ നമ്പേഴ്സ് തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് അപ്പാച്ചെ ഒരു റഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ എൽസിജിൻ്റെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 5800 kg ആണ്. അപ്പോൾ ഇത് അപ്പാച്ചയുടെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10433 kg ആണ്. അതായത് എൽസിജിൻ്റെ ഇരട്ടി ഭാരത്തോളം വരും. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം സ്പീഡ്, എൽ സി എച്ചിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 269 km/h. അതേസമയം അപ്പാച്ചയുടെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 293 km/h. എൽ സി എച്ച് ഒരു ലൈറ്റർ ഹെലികോപ്റ്ററാണ്, അപ്പാച്ച അപേക്ഷിച്ച് വളരെ ലൈറ്റർ ആയിട്ടുള്ള ഹെലികോപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ വളരെ മികച്ചതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന് അപ്പാച്ചേക്കാളും കൂടുതൽ റേഞ്ചും കൂടുതൽ സർവീസ് സീലിംഗും ഉണ്ട്. അപ്പം റേഞ്ചിൻ്റെ കാര്യത്തിൽ വരികയാണ് എൽ സി എച്ചിൻ്റെ മാക്സിമം റേഞ്ച്, അതായത് അതിൻ്റെ മുഴുവൻ ആയുധങ്ങളും വഹിച്ചുകൊണ്ടായത് 550 km റേഞ്ചിൽ ഇതിന് യുദ്ധം ചെയ്യാൻ സാധിക്കും. പക്ഷേ അപ്പാച്ചയുടെ റേഞ്ച് തന്നെ 473 km മാത്രമേ ഉള്ളൂ. അതായത് ഇതിനേക്കാൾ ഒരു 75 km കുറവാണ്. ഇനി സർവീസ് സീലിംഗ്, അതാണല്ലോ നമ്മുടെ എൽ സി എച്ചിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രചണ്ടിൻ്റെ ഹൈലൈറ്റ്. അതായത് സർവീസ് സീലിംഗ് 21,300 feet ഈ എൽ സി എച്ചിൻ്റെ സർവീസ് സീലിംഗ്, അത്ര ഉയരത്തിൽ തന്നെ പറക്കാൻ സാധിക്കും. അതേസമയം അപ്പാച്ചയുടെ സർവീസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ 21,000 feet അത് അപ്പാച്ചയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേരിയൻറ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതും മിനിമം ആയുധങ്ങളും വഹിച്ചുകൊണ്ട്. അപ്പം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു 300 feet വ്യത്യാസം മാത്രമേ ഇത് തമ്മിലുള്ളൂ. അപ്പോൾ ഈ 300 feet വ്യത്യാസം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം ഈ 300 feet വരുന്നത് 21,000 feet മേളിലാണ്. 21,000 feet പറന്ന് അതിൻ്റെ മേളിൽ പിന്നെ ഒരു 300 feet കൂടിയാണ് വരുന്നത്. അവിടെയാണ് അത് വ്യത്യസ്തമാണ്. വെറും 300 feet അല്ല, 21,000 feet ഉയരത്തിലേക്ക് പറന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ അന്തരീക്ഷ വായു എന്ന് പറയുന്നത് പേരിന് മാത്രമായിട്ട് മാറും. അവിടെ ഒരു ഹെലികോപ്റ്റർ, അതായത് റോട്ടറിവിംഗ് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം
ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഉയരത്തിലാണ് ഈ 300 ഫീറ്റിൻ്റെ ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ടാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഈ അപ്പാച്ചെ ഇവിടെ ഉപേക്ഷിച്ച് നമുക്ക് ഈ LCH ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ആയുധങ്ങളിലേക്ക് വരുമ്പോഴും നമുക്ക് ഇവിടെയും ഫ്രഞ്ച് കണക്ഷൻ വീണ്ടും കാണാൻ സാധിക്കും. അതായത് ഇതൊരു അറ്റാക്ക് ഹെലികോപ്റ്ററാണല്ലോ. അറ്റാക്ക് ഹെലികോപ്റ്ററിൻ്റെ ഒരു രൂപം തന്നെ നമുക്കറിയാം. മുന്നിലൊരു ഗണ്ണ് ചിൻ മൗണ്ടർ ആയിട്ട് അല്ലെങ്കിൽ ചില കേസുകളിലൊക്കെ സൈഡ് മൗണ്ടർ ആയിട്ട് ഒരു ക്യാനൺ, റോട്ടറി ക്യാനൺ ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ക്യാനൺ ആയിരിക്കും. ഒരു ഹെവി കാലിബർ മെഷീൻ ഗൺ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റബിങ്സുകളായിട്ട് ഹാർട്ട് പോയിന്റ്സ് കാണാം. ഹാർട്ട് പോയിന്റ് മിക്ക കേസുകളിലും 4 എണ്ണമായിരിക്കും, 4 ഹാർട്ട് പോയിന്റ്സ് ആയിരിക്കും ഉള്ളത്. ചില കേസുകളിൽ അത് കൂടുതലുള്ളതുകൊണ്ട്, പക്ഷേ കോമൺ ആയിട്ട് വരുന്നത് അപ്പാച്ചയിലൊക്കെ 4 ഹാർട്ട് പോയിന്റ് ആണ് ഉള്ളത്. ഇവിടെ നമ്മുടെ LCHലേക്ക് വരുമ്പോഴത്തേക്കും LCHലും ഫ്രണ്ടിൽ ഒരു ഗണ്ണുണ്ട്, ചിൻ മൗണ്ടർ ആയിട്ടുള്ള ഗണ്ണാണ്. ഇതും ഫ്രഞ്ച് കമ്പനിയുടെ നെക്സ്റ്റർ ഡെവലപ്പ് ചെയ്തെടുത്ത 20mm M621 എന്ന് പറയുന്ന ക്യാനണാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് THL-20 എന്ന് പറയുന്ന ടാരറ്റിലാണ് ഇത് മൗണ്ട് ചെയ്തിരിക്കുന്നത്. സംഭവം പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഈ ടാരറ്റ് എന്ന് പറഞ്ഞാൽ ഗണ്ണ് വെച്ച് കറക്കാനും തിരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ മൗണ്ടിന് പറയുന്ന പേരാണ് ടാരറ്റ്. അതും ഈ നെസ്റ്ററിൻ്റെ തന്നെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ 4 ഹാർഡ് പോയിന്റാണ്, സ്റ്റബിങ്സിലായിട്ട് 4 ഹാർഡ് പോയിന്റ് ഉണ്ട്. ഈ 4 ഹാർഡ് പോയിന്റുകളിലൂടെ ഉണ്ട് 1750 കിലോഗ്രാം ആയുധങ്ങൾ ഇതിന് വായിക്കാൻ സാധിക്കും. അപ്പം പല കോമ്പിനേഷനിലാണ് നമ്മൾ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനെ ഇതിലുള്ള ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ റോക്കറ്റുകളാണ്. റോക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ FC-275 എന്ന് പറയുന്ന റോക്കറ്റ് പോഡുകൾ ഇതിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ റോക്കറ്റ് പോഡുകൾ മാത്രമാണ് നമ്മൾ ക്യാരി ചെയ്യുന്നതെങ്കിൽ ഈ 4 ഹാർഡ് പോയിന്റുകളും 4 റോക്കറ്റ് പോഡുകളിൽ നമുക്ക് ക്യാരി ചെയ്യാൻ സാധിക്കും. അങ്ങനെ ക്യാരി ചെയ്യുമ്പോഴത്തേക്കിന് ഒരു റോക്കറ്റ് പോഡിൽ FC-275 എന്ന് പറഞ്ഞ റോക്കറ്റ് പോഡിൽ ഒരെണ്ണത്തിനകത്ത് 12 റോക്കറ്റുകളാണ് വരുന്നത്. അങ്ങനെ 12 റോക്കറ്റ് വരുമ്പോൾ 4 എണ്ണത്തിനകത്താകുമ്പോൾ 48 റോക്കറ്റുകൾ ഒരേ സമയം ക്യാരി ചെയ്യാൻ സാധിക്കും. അപ്പം സാധാരണ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഈ 48 റോക്കറ്റുകൾ ഒന്നിച്ച് നമ്മൾ കൊണ്ടുപോകത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ വേറെ ആയുധങ്ങളൂടെ വഹിക്കേണ്ടതുകൊണ്ട് 2 ഹാർഡ് പോയിന്റുകളിലോ 1 ഹാർഡ് പോയിന്റുകളിലോ അല്ലെങ്കിൽ 3 ഹാർഡ് പോയിന്റുകളിലൊക്കെ റോക്കറ്റ് വെച്ചിട്ട് ബാക്കിയിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആയുധങ്ങൾ വഹിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം. പിന്നെ മിസൈലുകളാണ്. ഇതിൽ ഉപയോഗിക്കുന്ന മിസൈൽ എന്ന് പറഞ്ഞാൽ അതും ഫ്രഞ്ച് മിസൈലുകളാണ്. അതായത് മിസ്ട്രൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് എയർ ടു എയർ മിസൈലാണ്. എയർ ടു എയർ മിസൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്രാഡ് ഹോമിംഗ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലാണ് ഈ മിസ്ട്രൽ എന്ന് പറയുന്നത്. ഇത് ഫ്രഞ്ച് ആയുധ നിർമ്മാതാവായിട്ടുള്ള MBDA ആണ് ഈ മിസ്ട്രൽ നിർമ്മിച്ചിരിക്കുന്നത്. MBDA മിസ്ട്രൽ ഇതാണ് ഇതിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ആയുധം. ഇതുകൂടാതെ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള നാഗ് ആൻറ്റി ടാങ്ക് മിസൈൽ ഉണ്ട്. അപ്പോൾ നാഗ് ആൻറ്റി ടാങ്ക് മിസൈലിൻ്റെ ഹെലികോപ്റ്റർ വേരിയൻ്റ് ഉണ്ട്. അത് ആദ്യം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഹെലീന എന്നാണ്. അതായത് ഹെലികോപ്റ്റർ ലോഞ്ച് നാഗ് മിസൈൽ, അതാണ് ഹെലീന എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് ധ്രുവാസ്ത്ര എന്നാണ്. ധ്രുവാസ്ത്ര എന്ന് പറഞ്ഞാൽ ഈ മിസൈൽ ഉടനെ തന്നെ ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഈ മിസൈലുകൊണ്ട് കൂടാതെ നമുക്കിതിൽ നിന്ന് ധാരാളം ബോംബുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ബോംബുകൾ എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ ഗൈഡഡ് ബോംബുകളുണ്ട്, ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാൻ പോകും, അൺഗൈഡഡ് ബോംബുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ബോംബുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതുപോലെ തന്നെ ഗ്രനേഡ് ലോഞ്ചറുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ആയുധങ്ങളുടെ കാര്യം നോക്കുമ്പോഴത്തേനും നമ്മുടെ പ്രജൻറ്റ് വളരെ ആയുധങ്ങളുടെ കാര്യത്തിൽ വളരെ സമ്പന്നനാണ്. വളരെയധികം ആയുധങ്ങൾ ക്യാരി ചെയ്യാനും പ്രയോഗിക്കാനും സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ പുതിയ HL-Prajand എന്ന് പറയുന്ന ഹെലികോപ്റ്റർ. ഇതുകൂടാതെ ഈ ഏവിയോണിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൽബിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇസ്രയേലി മാനുഫാക്ചറർ, അവരുടെ കോമ്പസ് ഒപ്ട്രോ ഇലക്ട്രോണിക് സൂട്ട്, ഇതാണ് ഇതിലെ ഓൺബോർഡ് സെൻസർ സൂട്ട്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എൽബിറ്റ് ആണെങ്കിലും ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഭാരത് ഇലക്ട്രോണിക് സിസ്റ്റമാണ്. അപ്പം പറഞ്ഞാലും ഈ സൂട്ട് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് സെൻസർ സിസ്റ്റമാണ്. അതായത് പലതരത്തിലുള്ള സെൻസറുകൾ അടങ്ങിയ ഒരു സൂട്ടാണ്. അതായത് ഈ സൂട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന സെൻസറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതൊരു CCD ക്യാമറ വരുന്നത്. CCD എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ കഫേ കോഫി ഡേ അല്ല, ചാർജർ കപ്പിൾ ഡിവൈസ് ആണ്. ഈ ചാർജർ കപ്പിൾ ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേന് വലിയ കാര്യമൊന്നുമില്ല. ഇത് എല്ലാ ഇമേജിംഗ് സിസ്റ്റങ്ങളിലും ബേസിക് സെൻസർ സിസ്റ്റമാണ്. അതായത് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ കപ്പാസിറ്റർ സിസ്റ്റം, അതായത് MOS സിസ്റ്റം എന്നൊക്കെ പറയും. ഈ MOS സെൻസറുകളാണ് നമ്മൾ വ്യാപകമായിട്ട് എല്ലാത്തരം ഇമേജിംഗ് സിസ്റ്റങ്ങളും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഇതിലൊരു CCD ക്യാമറ വരുന്നുണ്ട്. ഈ CCD ക്യാമറ കൂടാതെ ഒരു ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാറെഡ് ഇമേജിംഗ് സെൻസർ വരുന്നുണ്ട്. പിന്നെ ഈ ഓൾ വെതർ ടാർഗറ്റ് അക്സസേഷനൊക്കെ സഹായിക്കുന്ന ഒരു ലേസർ റേഞ്ച് ഫൈൻഡറും ഒരു ലേസർ ഡെസിഗ്നേറ്ററും ഒക്കെ വരുന്നുണ്ട്. ഇത്രയും സെൻസറുകളുടെ ഒരു സമുച്ചയമാണ് ഈ ഹെലികോപ്റ്ററിന് മുന്നിൽ ഈ പുട്ടുകൂടം കമ്പത്തി പോലെ വെച്ചിരിക്കുന്ന നമ്മുടെ കോമ്പസ് ഒപ്ട്രോ ഇലക്ട്രോണിക്സ് സൂട്ട്. ഇതുകൂടാതെ ഇതിൽ നമ്മുടെ സാബിൻ്റെ സൗത്ത് ആഫ്രിക്കൻ ഡിവിഷൻ നിർമ്മിച്ചു കൊടുത്ത ഒരു ഇലക്ട്രോണിക് വാർഫെയർ സൂട്ടുണ്ട്. ഇത് ബേസിക്കലി ഹെലികോപ്റ്ററിൻ്റെ പ്രൊട്ടക്ഷനും ഡിഫൻസിനും വേണ്ടിയും കൂടാതെ കൗണ്ടർ മെഷർ സിസ്റ്റങ്ങളുടെ ഡിസ്പെൻസിങ്ങിനും ഒക്കെ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു റഡാർ വാണിംഗ് റിസീവർ വരുന്നുണ്ട്, ഒരു ലേസർ വാണിംഗ് റിസീവർ വരുന്നുണ്ട്, അതുപോലെ തന്നെ മിസൈൽ അപ്രോച്ച് വാണിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ പ്രജന്റിൻ്റെ ബേസിക് ഏവിയോണിക്സ് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ കാര്യങ്ങളൊക്കെ അടങ്ങുന്നതാണ് അതിൻ്ന്റെ ബേസിക് ഏവിയോണിക്സ്. ഇതുകൂടാതെ മൈനർ ആയിട്ടുള്ള ഒരുപാട് ഡിജിറ്റൽ സിസ്റ്റങ്ങൾ വേറെയുണ്ട്. അപ്പോൾ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുമ്പോഴത്തേന് ഇക്കാലഘട്ടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപിടി അഡ്വാൻസ് എക്യുപ്മെൻസും അതുപോലെ ടെക്നോളജിയും കൂട്ടിയിണക്കിയാണ് നമ്മുടെ HL-Prajand ഒരുക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ലോകത്തിൽ നമുക്ക് ഇന്ന് പരിചിതമായിട്ടുള്ള ഏതൊരു തരം ഏരിയൽ ത്രെട്ടിനെയും
ന്യൂട്രലൈസ് ചെയ്താൽ ഇത് പര്യാപ്തമാണ്. അപ്പോൾ ഏതൊരു തരം ഏരിയൽ തട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇത് ഉപയോഗിച്ച് നമ്മുടെ F-22 അറ്റാക്ക് ചെയ്യാൻ സാധിക്കുമോ, ഒരു പറക്കും തെളിയോ വന്നാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഒരു റോട്ടറി വിംഗ് എയർക്രാഫ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. അപ്പോൾ പറഞ്ഞൊരു ഈ ഹെലികോപ്റ്റർ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും ഇന്ത്യൻ ആർമിയുടെയും ഭാഗമായി തീർന്നുള്ളൂ. ഒഫീഷ്യലി ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നിലവിൽ എയർഫോഴ്സിൻ്റെ പക്കൽ 4 ഹെലികോപ്റ്ററും ആർമിയുടെ പക്കൽ 3 ഹെലികോപ്റ്ററുമാണ് ഉള്ളത്. ഭാവിയിൽ കൂടുതലെണ്ണം, അതായത് 150 എണ്ണം ആർമിയും എയർഫോഴ്സും കൂടെ പ്രൊക്യൂർ ചെയ്യുന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യമായിട്ടുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും ആർമിയും എയർഫോഴ്സും ഒക്കെ ഈ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിലേക്കൊക്കെ കടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് HR-11 എന്ന ഹെലികോപ്റ്ററിനെ കുറിച്ച് എനിക്ക് ഇപ്പം പറയാനുള്ളത്. അപ്പം തൽക്കാലിക വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കരുതുന്നു. അപ്പം ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.